ഇരുപത് മണിക്കൂർ പുറത്തായി കുട്ടിയെ കാണാൻ പോയിട്ട് നാലേ കാലിന് പോയ കുഞ്ഞില്ല ഇന്ന് പോസ്റ്റ് മുമ്പിട്ടാ പോയത് ആ ടെൻഷൻ ഉണ്ട് അത്ര മാത്രമാണ് വേറെ എന്റെ കുഞ്ഞുങ്ങളായാലും എന്റെ കുഞ്ഞിനെ പോലെ വേറെ ആറ് കുഞ്ഞു അത്രേ പ്രയാസമുള്ള എനിക്ക് രണ്ട് കുഞ്ഞു പൊടി കുഞ്ഞുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളെ എനിക്ക് ഒരിച്ചിരി അത് കാണാതിരിക്കുന്ന അതിന്റെ വിഷമം ഞങ്ങൾക്കറിയാം. ഓയൂരിൽ നിന്ന് കാണാതായ അബിഗേൽ സാറ എന്ന പെൺകുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പോലീസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പലരും അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നത്. നാലേ കാലിന് പോയ കുഞ്ഞ് അതുകൊണ്ടില്ല ഇന്ന് പോസ്റ്റ് മുമ്പിട്ടാ പോയത് ആ ടെൻഷൻ ഉണ്ട് അത്ര മാത്രമാണ് വേറെ എന്റെ കുഞ്ഞുങ്ങളായാലും എന്റെ കുഞ്ഞിനെ പോലെ വേറെ ആറ് കുഞ്ഞു ഒരു മിനിറ്റ് ഞാൻ നമുക്ക് ആദായത്തിന് വേണ്ടിയല്ല ഇത് ഇതൊന്നും തന്തയില്ല തള്ളയില്ല എന്റെ വിഷമമുണ്ട് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നവനാ അത്രേ പ്രയാസമുള്ള എനിക്ക് രണ്ട് കുഞ്ഞുപൊടി കുഞ്ഞുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക് എന്റെ മക്കൾ രണ്ടു എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല ഞങ്ങള് മാത്രം മതി അവർക്ക് ഒരിച്ചിരി അത് കാണാതിരിക്കുന്ന അതിന്റെ വിഷമം ഞങ്ങൾക്ക് അതിന്റെ പേരിലായി പറയുന്നത് അല്ല വേറെ ഒന്നും ഉണ്ടല്ലോ പറയുന്നത് പോലീസ് അന്വേഷണം ശരിയാണ് ഇന്നലെ പോലെ കാണുന്നു എവിടെ കെട്ടി പാരപ്പള്ളി കെട്ടി കണ്ടു മറ്റൊരുത്തെ കണ്ടു മറ്റൊരു കണ്ടു എവിടെ കണ്ടു ഈ ലോകം മൊത്തം ഞങ്ങൾ ജനങ്ങൾ പോവാ ഇവിടെ രാഷ്ട്രീയം ഒന്നും അല്ല എല്ലാ രാഷ്ട്രീയക്കാരും നാല് മണിക്ക് പോയതാ പിന്നെ കുഞ്ഞ് ടെൻഷൻ ആ കൊച്ചിന്റെ അത്രമാത്രം ഉണ്ടെന്ന് കുട്ടിയെ ഈ പെൺകുഞ്ഞു കുഞ്ഞിനെ ഇതുവരെ കണ്ടെത്താൻ പറ്റിയത് പോലീസ് പിന്നെ അതാണ് ഞങ്ങൾക്ക് വേണ്ട അവരുടെ മൂലമാണ് അവരെ കുറവാണ് കൃത്യമായിട്ട് തന്നെ നമ്മുടെ പോലീസ് മേധാവിത്വമുള്ളോ ബാക്കിയുള്ളവരാരും കൃത്യമായുള്ള വർക്ക് ചെയ്തില്ല അവരങ്ങോട്ട് തേരാപ്പോരം നടക്കുന്നു കുട്ടി അവിടെ ചാനലും അങ്ങനെ പറയുന്നു ഇങ്ങനെ കൃത്യമായിട്ട് 20 മണിക്കൂർ പുറത്തായി കുട്ടിയെ കാണാൻ പോയിട്ട് ഇന്നലെ 4:30 നടന്ന സംഭവം കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ വിവരം ധരിപ്പിക്കുന്നുണ്ട് പോലീസിനോടാണ് ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നില്ല അവരെവിടെയാണ് അന്വേഷണം നടത്തുന്നത് കൃത്യമായി അന്വേഷണം നടത്തുവാണെങ്കിൽ കൃത്യമായിട്ട് കുട്ടിയെ കിട്ടും അവരെ തേരാപ്പോരം അങ്ങോട്ട് നടക്കുന്നതല്ലാതെ വേറെ ഒരു അന്വേഷണം നടക്കുന്നില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മൾ കൂടെ സഹായിക്കാം അവരെ ജനങ്ങൾ തന്നെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിഞ്ചോവനായ കുഞ്ഞിന് വേണ്ടി ഈ ജനങ്ങൾ മൊത്തം പ്രാർത്ഥിച്ചു പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ആ ദൈവം പടച്ചത് മരം കേൾക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ ആരോഗ്യത്തിന് ഞങ്ങൾ എല്ലാവരും വരാം ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം വരാം എവിടെ വേണമെങ്കിലും നമുക്ക് അതാ വേണ്ടേ അതെ ഇത്രയും ഒരു പിടി ബോഡി കുഞ്ഞ എനിക്കാണെങ്കിൽ രണ്ട് കൊച്ചുങ്ങളുണ്ട് രണ്ടുപേരും തള്ളയില്ല തന്തയില്ല ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുക ഒരു മിനിറ്റ് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞേ ആ കുഞ്ഞിന്റെ ആര്യം എത്ര മാത്രം ഉണ്ടെന്നറിയാമോ എനിക്കറിയത്തില്ല പോലീസിന്റെ ആയാലും എന്തായാലും ഇത്രയും സമയമായില്ലയോ ഒരു പൊടി കുഞ്ഞില്ലേ നമ്മുടെ നിങ്ങളുടെ ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾ എത്ര മാത്രം കറിയും നിങ്ങളെത്താ എന്ത് മാത്രം പറയും ഞാനാണെങ്കിൽ എന്റെ കുഞ്ഞാണെങ്കിൽ ആ സഹിക്കോ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ സഹിക്കോ നിങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ടോ പറ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ടാവുന്ന ഒരു കുഞ്ഞിനെ കാണാതിരിക്കുമ്പോ എത്രമാത്രം വിഷമമുണ്ടാവും അഞ്ചുമണിക്ക് തന്നെ 4:20 പോയാൽ അപ്പൊ ഇന്നലെ രാത്രി തന്നെ കുട്ടിയെ കിട്ടുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നാട്ടുകാർ എല്ലാവരുടെയും പ്രതീക്ഷ ഞങ്ങൾ ഓരോ നിമിഷം ഈ പറഞ്ഞാൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ചാനലിൽ മുമ്പിലായാലും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇത്രയും സമയമായിട്ട് ഈ കുഞ്ഞിനെ കാണുന്നില്ല അതാണ് നമ്മൾ ഞങ്ങളൊക്കെ ഏറെ പ്രയാസപ്പെടുത്തുന്നത് വിശ്വാസ്യത നഷ്ടപ്പെട്ടു നാല് മണിക്കോ 4:30 നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ 1 മണിക്കൂറിനകം 1.5 മണിക്കൂറിനകം പോലീസുകാർക്ക് ഈ ചുറ്റുപാടിൽ ഈ കൊല്ലം അടുത്ത ജില്ലയിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കണ്ടെത്താവുന്ന കാര്യങ്ങളെ ഉള്ളായിരുന്നു ഇത് മണിക്കൂറുകൾ 48 മണിക്കൂർ ആകുമ്പോൾ പോവാണ് ഇന്നലെ 4 മണിക്ക് പോയ കുട്ടി ഇപ്പം ഉച്ചയായിരിക്കുന്നു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കാരണം നമുക്കറിയാം ഈ കുഞ്ഞിന്റെ മാനസികാവസ്ഥ നമുക്കറിയാവുന്ന ഒരു കൊച്ചു പൊടിക്കുഞ്ഞ് 6 വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞ്
അത് മാതാവിന്റെ കൂടെ മാതാപിതാക്കളുടെ കൂടെ കളിച്ചു നടക്കേണ്ട ഒരു കൊച്ചു പളിക്കുഞ്ഞിന്റെ അവസ്ഥ, അതിന്റെ അവസ്ഥ ഇപ്പൊ എന്തായിരിക്കുന്ന പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലീസുകാർക്ക് കർശനമായ ചെക്കിങ്ങും കാര്യങ്ങളും അതേ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇത്രയും മണിക്കൂറായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ഞങ്ങളുടെ ഒരു കുഞ്ഞാണ് ഈ പ്രദേശത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് അതിന്റെ മാതാപിതാക്കളുടെ ദുഃഖം അതിനേക്കാളും. ഇത്രയും മണിക്കൂറുകളായി ഈ നമ്മുടെ നാട്ടിൽ ഒരു സംഭവം നടന്നിട്ട് പോലീസുകാർക്ക് അത് കണ്ടെത്താൻ കഴിയിട്ടില്ല എങ്കിൽ എന്താണ് ഇവിടുത്തെ പോലീസിന്റെ അവസ്ഥ? അത് അത് നമുക്ക് നമ്മളെ ചിന്തിക്കേണ്ടത്. എല്ലാ മേഖലകളിൽ നിന്നും നീ പറഞ്ഞല്ലേ, ആ പാവപ്പെട്ട ജോലിക്കാരന്റെ ആട്ടോയും ബൈക്കൊക്കെ പിടിക്കാനുള്ള ഇതേ ഉള്ളു. അല്ല ഇതൊന്നും കണ്ടുപിടിക്കാൻ അവർ കണ്ടുപോകത്തില്ല, ഇതൊന്നും ഒക്കത്തില്ല അവരെ കൊണ്ട്. എന്താ 15 മിനിറ്റിനകത്ത് വെച്ച് ഇത് പബ്ലിസിറ്റി ആയതാ? 4:45 ഇത് കൊച്ചു കുട്ടിയെ കൊണ്ടുപോയി, 4:45 ഇത് പബ്ലിസിറ്റി ആയി. എന്നിട്ട് എന്താ ഇത്രയും മണിക്കൂറായില്ലേ? അത് അവർക്കൊക്കത്തില്ല. പാവപ്പെട്ടവന്റെ ജോലിയും കഴിഞ്ഞ് വരുന്ന ബൈക്ക്, ആട്ടോ ഇതൊക്കെ പിടിക്കാൻ വെക്കും, ടിപ്പറൊന്നും പിടിക്കാൻ വെക്കത്തില്ല. ആ എന്താ ഉള്ളതാരെ അറിഞ്ഞത്? ഉള്ളതാരെയോ വലിയ വണ്ടി ഒന്നും അവർക്ക് വേണ്ട, ചെറിയ അന്നന്ന് ഇറങ്ങി പോകുന്ന അവർക്കുള്ളതൊക്കെ വണ്ടിയും പെറ്റിയടിക്കാനും അത് അതൊക്കെ വെക്കൂ ഈ പോലീസുകാരെ കൊണ്ട്. എന്താ ഇത്രയും മണിക്കൂറായില്ലേ? എന്താ ഇത്രയും മണിക്കൂറായില്ലേ? നേരത്തെ 15 മിനിറ്റ് കൊണ്ട് എന്തായാലും 15 കിലോമീറ്റർ ദൂരം പോകുന്നുണ്ട്. പോയി 4:45 എല്ലാം പബ്ലിസിറ്റി വളരെ വളരെ രീതിയിൽ പോലീസിന് ഏത് അന്വേഷണം ഉണ്ടായെന്ന് പറഞ്ഞാൽ എവിടെ വളരെ അന്വേഷണം കണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ പ്രതിഷേധം വേറെ രീതിയിലായിരിക്കും. നിയമം കയ്യിലെടുക്കേണ്ട രീതിയിലേക്ക് ജനങ്ങൾ പോകും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഈ കുഞ്ഞു ഇപ്പൊ മണിക്കൂർ കഴിയുമ്പോൾ 48 മണിക്കൂറായി ഞങ്ങളുടെ നാടിൽ നടക്കിയ നമ്മളെ ഒരു മഹാസംഭവമാണിത്. ഇത് മനസ്സാക്ഷിയുള്ള മനുഷ്യരെ എല്ലാം ഇന്നലെ നിരവധി ആളുകൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാതെ പോലെ ഇവിടെ കടന്ന് ഈ കുഞ്ഞിന്റെ ഒരു അന്വേഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കിട്ടിയോ കിട്ടിയോ എന്നുള്ള അന്വേഷണമായിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും സമയമായിട്ട് കിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ കാര്യമാണ്. പോലീസിൽ എന്ത് അന്വേഷണമാണ് നടത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് ആരുടെ പുറകെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുട്ടിയാണ്. ഇത്രയും മണിക്കൂർ അതിനിപ്പോ 2-3 മണിക്കൂർ കഴിയുമ്പോൾ 48 മണിക്കൂർ കഴിയും. ഇന്നലെ വൈകിട്ട് പോയ കുട്ടിയാണ്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് എന്തുവാണ് ഈ പോലീസ് അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ജി അന്വേഷിക്കുന്നു, SP അന്വേഷിക്കുന്നു, മറ്റുള്ളവരെ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ നടന്ന ഈ കൊച്ചു പ്രദേശത്ത് നടന്ന ഈ ഒരു വിഷയം കണ്ടെത്താൻ ഈ പോലീസ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവരുടെ യൂണിഫോം മാറ്റിവെച്ചിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. ഇനി മണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിനെ കിട്ടില്ലെങ്കിൽ നാട്ടുകാർ ഈ പറഞ്ഞ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെ തൊട്ട് രാവിലെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ് ക്ഷമയുടെ. ഒരു കുഞ്ഞിനെ കണ്ട് കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഇത്രയും മണിക്കൂറായി നമുക്കൊന്ന് അറിയാവുന്ന കാര്യം. ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്താണ്? ഈ പോലീസുകാർ ഇപ്പൊ എവിടെ ആരുടെ പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് അന്വേഷണത്തിന് പുറത്താണ് പോകുന്നത്? ഇന്നലെ തന്നെ 4 മണിക്ക് 4:30 ആ കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ 1-2 മണിക്കൂറിനും വെച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നത്. ഇവർ അന്വേഷണം ദീർഘിപ്പിച്ച് ഇവർ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, മറ്റിടത്ത് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ കുട്ടിയെക്കുറിച്ച് ഒരു തുമ്പ് കണ്ടെത്താൻ പോലീസുകാർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം പട്ടാപ്പകൽ നടത്തിയ ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ പ്രമാദമായ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇവർ എവിടെ പോയി കണ്ടു? ഇവരെന്തോ കണ്ടെത്തുന്നത്? ഇവരെന്ത് എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? ഫലപ്രദമായ അന്വേഷണം കണ്ടതായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ കുട്ടികളെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.